നമസ്തെ. അപ്പോൾ നമ്മൾ ഇന്നിവിടെ പറയുന്ന വിഷയം വാക്കുകൾ പുറന്തോടുകൾ മാത്രമാണ് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. വാക്കുകൾ പുറന്തോടുകൾ മാത്രമാണ് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. അപ്പോൾ നമ്മൾ ഈ പലപ്പോഴും പല വാക്കുകൾ കൊടുക്കാറുണ്ട്, അതല്ലെങ്കിൽ പലതരത്തിലുള്ള വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ അവതരിപ്പിക്കാറുണ്ട്. അതെല്ലാം വാസ്തവമാണോ അവാസ്തവമാണോ എന്ന് നമ്മൾ ചിന്തിക്കുകയും അത് ശരിയാണോ തെറ്റാണോ എന്നുള്ള ഒരു വിഷയത്തിലേക്ക് നമ്മൾ ഒരുപക്ഷെ കടക്കാറില്ല എന്നുള്ളതാണ്, കടന്ന് ചിന്തിക്കാറില്ല. അപ്പം അത്തരം സന്ദർഭങ്ങളിലെല്ലാം ഇവിടെ നമുക്കറിയേണ്ടത് വാക്കുകളെപ്പോഴും പുറന്തോടുകൾ മാത്രമാണ്. ഈ വാക്കുകൾ തന്നെ നമുക്കെപ്പോഴും പറയുകയുമാവാം, ഒരു പക്ഷേ മാറ്റി പറയേണ്ടി വരുന്ന ഒരു സന്ദർഭവും ഉണ്ടാവുന്നു എന്നുള്ളതാണ്. ഒരു പക്ഷേ നമ്മൾ പറഞ്ഞ വാക്ക് ഒരു ദൃഢതയുള്ളതാണെങ്കിൽ ഒരു പക്ഷേ നമ്മളത് പാലിക്കേണ്ടിയിരിക്കുന്നു, ആ വാക്ക് പാലിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ ഒരു ചില സമയങ്ങളിൽ നമുക്ക് ആ വാക്ക് ഒരു പക്ഷേ പാലിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്കൊരു ഉറപ്പും വിശ്വാസവും ഒക്കെ ഉണ്ടെങ്കിൽ പോലും പല സാഹചര്യത്തിലും ഒരു പക്ഷേ നമുക്കത് തിരുത്തേണ്ടി വരുന്നു, അത് തിരുത്തി പറയേണ്ടി വരുന്നു. അപ്പോൾ ഒരു പക്ഷേ നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ കാണുന്നവരെല്ലാം നമ്മുടെ കൂടെ ഉള്ളവരോ നമ്മുടെ കുടുംബത്തിലുള്ളവരോ നമ്മുടെ സുഹൃത്തുക്കളായവരോ നമ്മുടെ സമൂഹത്തിൽ മറ്റ് സന്ദർഭങ്ങളിലുള്ളവരെല്ലാം പലപ്പോഴും നമ്മളോട് പറയുന്ന കാര്യം ഒരു പക്ഷേ വാസ്തവമാണോ അവാസ്തവമാണോ എന്ന് നമുക്കറിയില്ല. അപ്പോൾ ഈ വാക്കുകൾ എന്ന് പറയുന്നത് പുറന്തോടുകൾ മാത്രമാണ്. നമ്മളൊരു പക്ഷേ പുഞ്ചിരിക്കാറുണ്ട്, ഒരു വ്യക്തിയോട് നമ്മൾ പുഞ്ചിരിക്കുകയാണ്, അതൊരു പ്രസൻറ്റേഷൻ എന്ന് നമ്മൾ പറയേണ്ടി വരും, ഒരു അവതരണമാണ്. പക്ഷേ സ്വാഭാവികമായി നമ്മളൊരു വ്യക്തിയെ കണ്ടാൽ പുഞ്ചിരിക്കുന്നത് അദ്ദേഹത്തെ നമ്മൾ ബഹുമാനിക്കുന്നു എന്നുള്ള ഒരു വ്യക്തിഭാവം നമ്മൾ പ്രകടിപ്പിക്കുകയാണ്. കാരണം ഒരു വ്യക്തി നമ്മളെ പോലെ തന്നെ ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ആ വ്യക്തിയെ നമ്മൾ കാണുമ്പോൾ ഒരുപക്ഷെ നമുക്ക് പരിചയമുണ്ടായിരിക്കാം, പരിചയമില്ലായിരിക്കാം. ഈ രണ്ട് സാഹചര്യത്തിലും നമ്മളൊരു വ്യക്തിയെ കണ്ടു കഴിഞ്ഞാൽ അവിടെ നമ്മൾ അദ്ദേഹത്തിന് ഒരു നമസ്തേയോ ഒരു പുഞ്ചിരിയോ നമ്മൾ അവിടെ നൽകുന്നു എന്നതാണ്. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിലെല്ലാം ഒരു വ്യക്തിയെ നമ്മൾ ഒരു പുഞ്ചിരിയോടെയോ അതല്ലെങ്കിൽ ഒരു നമസ്തേയോ ഇത്തരം വിഷയങ്ങളെല്ലാം കൊടുത്ത് നമ്മൾ അദ്ദേഹത്തെ പരിചയപ്പെടുകയോ അതൊരു പക്ഷേ നമ്മുടെ മനസ്സിൽ നിന്ന് അദ്ദേഹത്തോട് നമ്മൾ പുഞ്ചിരിക്കണം, ഇതെല്ലാം നമ്മുടെ മനസ്സിൽ നിന്ന് വരുമ്പോൾ മാത്രമേ നമുക്കതിന് സാധിക്കുകയുള്ളൂ. അസ്വാഭാവികമായി ഒരു വ്യക്തി അതല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ പ്രേരിപ്പിച്ച് അദ്ദേഹത്തിന് നമസ്തേ കൊടുക്കൂ, അദ്ദേഹത്തിനെ ബഹുമാനിക്കൂ എന്ന് പറയുമ്പോൾ നമ്മളോടത് പറയിപ്പിച്ച് അദ്ദേഹം പറഞ്ഞ് ചെയ്യിപ്പിക്കുന്ന പോലെയായിത്തീരുന്നു എന്നതാണ്. അദ്ദേഹത്താൽ നമ്മളോടൊരു ഉപദേശം തന്ന് നമ്മളത് ചെയ്യുന്ന പോലെയാണ് ഇത്തരം സ്ഥിതിവിശേഷങ്ങളെല്ലാം. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിലെല്ലാം നമ്മളിവിടെ നമ്മൾ സ്വയം നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന പുഞ്ചിരിയും ഉള്ളിൽ നിന്ന് വരുന്ന വാക്കുകളും എല്ലാം വളരെയധികം ഒരു ശക്തതയോട് കൂടിയതായിരിക്കും എന്നതാണ്. എത്ര ശക്തതയോട് കൂടിയതാണെങ്കിലും ശരി,
മാറ്റിപ്പറയേണ്ട വാക്കുകൾ നമുക്ക് മാറ്റി തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷെ നമുക്ക് ആ പറഞ്ഞ വാക്ക് ദൃഢതയുള്ളതാണെങ്കിൽ അത് ദൃഢതയോടുകൂടി തന്നെ വെക്കേണ്ടിയും ഇരിക്കുന്നു. ഈ ഒരു സംഭവങ്ങളെല്ലാം നമ്മൾ മാറ്റിയും മറിച്ചും മറിച്ചും മാറ്റിയും ഒക്കെ അവതരിപ്പിക്കാറുണ്ട് എന്നതാണ്. ഇപ്പോൾ നമ്മൾ ഒരു വിഷയത്തെ നമ്മൾ പ്രവചിക്കുകയാണെങ്കിൽ, ഇന്ന് മഴ വരുന്ന ദിവസമാണ്, അതല്ലെങ്കിൽ ഇന്ന് വെയിൽ വരുന്ന ദിവസമാണ്, പക്ഷേ മഴ ഒരു പക്ഷേ വരും എന്ന് പറഞ്ഞാൽ തന്നെ ഒരു പക്ഷേ മഴ വരില്ല, ഒരുപക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ. ഇപ്പോൾ കാലാവസ്ഥ പ്രവചനങ്ങളൊക്കെ ഇന്ന് മഴ വരുന്നു എന്ന് പറയുകയാണെങ്കിൽ ഒരു പക്ഷേ മഴ വന്നിരിക്കില്ല. പക്ഷേ സ്വാഭാവികമായി നമ്മൾ പ്രവചിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നത് ഒരു പക്ഷേ ശരിയായിരിക്കാം, തെറ്റായിരിക്കാം. അപ്പോൾ പറഞ്ഞ വിഷയം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, പക്ഷേ അതൊരു പക്ഷേ വരുമായിരിക്കാം, വരില്ലായിരിക്കാം. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിലെല്ലാം നമുക്ക് മനസ്സിലാക്കുന്നത് നമ്മുടെ വാക്കുകൾ എപ്പോഴും പുറം മൂടിയാണ് എന്നതാണ്. വാക്കുകളെപ്പോഴും ഒരു പുറം തോടുകൾ മാത്രമാണ്. നമ്മൾ എന്ത് തന്നെ പ്രവർത്തിച്ചാലും എന്ത് തന്നെ അവതരിപ്പിച്ചാലും ശരി, ഒരു പക്ഷേ നമ്മളാ വിഷയത്തിൽ നിന്ന് ആ വിഷയത്തിൽ നമുക്ക് ഉറച്ചു നിൽക്കാൻ സാധിച്ചില്ലെങ്കിൽ, ഒരു പക്ഷേ നമ്മൾ ആ വിഷയത്തിൽ നിന്ന് പിന്മാറേണ്ടി വരുന്നു എന്നതാണ്. പക്ഷേ നമ്മളൊരു വിഷയത്തിൽ നിൽക്കാം, ഒരു പക്ഷേ ആ വിഷയത്തിൽ നമുക്ക് നിൽക്കാൻ സാധിക്കില്ലായിരിക്കാം. ഈ രണ്ട് വിഷയങ്ങളിലും നമ്മുടെ മനസ്സ് ഒരുപോലെ ആയിരിക്കണം എന്നതാണ്. നമുക്ക് നമ്മളൊരു പക്ഷേ നമ്മുടെ ത്രാസ് വയ്ക്കുന്നത് എങ്ങനെയാണ്, ഒരു പക്ഷേ പൊങ്ങിയും താണും ഇരിക്കും. പക്ഷെ അത്തരം സന്ദർഭങ്ങളിലെല്ലാം നമ്മുടെ മനസ്സ് പ്രശുദ്ധമാകാതിരിക്കുക. മനസ്സേതെല്ലാം ഘട്ടത്തിൽ എന്തു തന്നെ വന്നാലും, ശരിയായാലും തെറ്റായാലും, നമ്മുടെ മനസ്സിനെ പ്രശുദ്ധമാക്കാതെ, മനസ്സിനെ സമചിത്തതയോടുകൂടി, മനസ്സിനെ ഏകാഗ്രമാക്കി വയ്ക്കുക എന്നത് തന്നെയാണ്. ഈ ഒരു വിഷയം വാക്കുകൾ എപ്പോഴും പുറംതോടുകൾ മാത്രമാണ് എന്നതാണ്. ഈ വാക്കുകളെപ്പോഴും ഒരു പക്ഷേ നമുക്ക് നമ്മളോട് പറയുന്ന വ്യക്തി ഒരു പക്ഷേ അത് ആ വാക്ക് ഒരു പക്ഷേ പാലിക്കാൻ വേണ്ടി തന്നെയായിരിക്കും നമ്മളോട് ആ വിഷയത്തെ അവതരിപ്പിച്ചത്. എന്നാൽ തന്നെ ആ സമയത്ത് അത് ആ വ്യക്തിക്ക് ചെയ്യാൻ സാധിക്കുമായിരിക്കാം, ഒരു പക്ഷേ സാധിക്കില്ലായിരിക്കാം. അപ്പം ഇത്തരം സന്ദർഭങ്ങളിലെല്ലാം നമ്മുടെ വാക്ക് ഒരു പുറംതോടാണ് എന്നതാണ്. ഇത്തരം വാക്കുകളെല്ലാം നമ്മളെ അതിശയിപ്പിക്കുന്നതും കൂടിയാണ്. ഒരു പക്ഷേ ആ വാക്ക് പ്രാബല്യത്തിൽ വരുത്താം, പ്രാബല്യത്തിൽ വരുത്താതെയും ഇരിക്കാം എന്നതാണ്. ഇത്തരം സന്ദർഭങ്ങൾ നമ്മൾ ശരിയായി വീക്ഷിച്ച് നമ്മുടെ മനസ്സിനെ പ്രശുദ്ധമാക്കാതെ വളരെ ശക്തമായി നമ്മൾ വയ്ക്കുക എന്നതാണ് നമ്മുടെ ഭാഗത്ത് നിന്ന് നമുക്ക് ചെയ്യാനുള്ളത്. ഇത് തന്നെയാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. അപ്പോൾ നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. നമസ്തേ.